ഇല്ലരെ കു, ഞാൻ മറന്നിട്ടില്ല. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ആയുള്ളൂ, ഇനി രണ്ട് ദിവസം കൂടെ ബാക്കിയില്ലേ. ഞാൻ തപ്പിയെടുത്തോളാം. ആ ഫ്രാൻസിസും ജയപാലിനും ഓരോരുത്തരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കൂടെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ രഘു, ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. ഞാനാ ഫ്രാൻസ് സാർ പറഞ്ഞു വെച്ചിട്ട് വന്നേ. ആ, എന്റെ പേര് ശ്യാം കുമാർ, പത്തനംതിട്ട വീട്. എന്ത് ചെയ്യുന്നു? മാജിക് അറിയാം. ഓഹോ, ട്യൂബ് ലൈറ്റ് കടിച്ചു പൊട്ടിക്കും. കർണാടക സംഗീതവും അഭ്യസിച്ചിട്ടുണ്ട്. ഓഹോ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്നാ ഒരു കീർത്തനം പാടൂ, കേക്കട്ടെ. അത് സാർ ഇവിടെ വെച്ച്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാടിക്കോളൂ. സ്വാമിനാഥ പരിപാലയ സുമ, സ്വാമിനാഥ പരിപാലയ സുമ, സ്വപ്രകാശ വല്ലീശ ഗുരു ഗുരുദേവ സേലീശ സ്വാമിനാഥ സ്വാമിനാഥ പരിപാലയ സുമ. രണ്ടുപേരും അസലായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചോളാം. എക്സ്ക്യൂസ് മീ സർ, എന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഐ വിൽ കോൾ യു ബോത്ത്. ഓക്കെ സീമ, സീമ നിനക്ക് ഞാൻ പറയുന്നത് കേക്ക്. വിളിക്കുമായിരിക്കും അല്ലേ സീമ? ഞാൻ അവരോട് പാടാൻ പറഞ്ഞതൊന്നുമല്ല. സ്ഥലവും കാലവും സന്ദർഭവും നോക്കാതെ ഓരോരുത്തർ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് തന്നെ വേണമായിരുന്നോ ഈ ഇന്റർവ്യൂ? ഇന്റർവ്യൂ? എന്ത് ഇന്റർവ്യൂ? ഈ ആഴ്ച കുരങ്ങ് കളിപ്പിക്കാനുള്ള ആളെ ഇതുവരെയും കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ ഷോയുടെ ബേസിക് കോൺസെപ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഒരാളുടെ കഴിവിനെ പരിഹസിക്കുക, ഇറ്റ്സ് വെരി ക്രൂവൽ രാകേഷ്. പങ്കെടുക്കുന്നവർക്കൊക്കെ ഞങ്ങൾ നല്ല പൈസ കൊടുക്കുന്നുണ്ട് സീമ. എത്ര കാശ് കിട്ടിയാലും ഇങ്ങനെ ഒരു ബഫൂൺ വേഷം കിട്ടാൻ രാകേഷ് തയ്യാറാവോ? സീമ, ഡോണ്ട് ബി സോ സില്ലി. മനസ്സിന് അല്പം സന്തോഷം കിട്ടാൻ വേണ്ടി ഒരു തമാശ, ജസ്റ്റ് ഫോർ ഫൺ. മറ്റുള്ളവരുടെ വേദനയിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. അത് തമാശയല്ല, ഇറ്റ്സ് സാഡിസം. അതെങ്ങനെ? കളിയാക്കുകയാണെന്ന വിവരം അവരെ അറിയിക്കാതെയാണ് ഞങ്ങൾ ഷോ മാനേജ് ചെയ്യുന്നത്. വെറുതെ എന്തിനാ ഒരു ഷോയുടെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ? അതിരിക്കട്ടെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്താ? മൈ പ്രെറ്റി വൈഫ്സ് ബർത്ത്ഡേ. പറ ഇത്തവണ എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്? ഓ, എന്നെ ബ്രൈബ് ചെയ്യാനോ? ഐ ആം യുവർ ഹസ്ബൻഡ്, നോട്ട് യുവർ ബോയ്ഫ്രണ്ട്. Okay, tit for tat. Yeah, come. Come on. Hi Vishan. Ah, welcome boss. Thank you. How are you Seema? I'm fine. Please come. Ah, pinne നീ ഇൻസിസ്റ്റ് ചെയ്ത എക്സിക്യൂട്ടീവ് റെഡ് ഇപ്പൊ ഇവിടെ സ്റ്റോക്കില്ല. ഹേ, ഡോണ്ട് വറി, ഞാൻ ഹെഡ് ഓഫീസിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച കിട്ടും. ഓക്കെ. ഹേ രാകേഷ്, റെഡ് കളറാണ് എടുക്കാൻ പോണേ? നല്ല എലഗന്റ് ലുക്ക് ആയിരിക്കും സീമ. ഐ വുഡ് പ്രിഫർ വൈറ്റ്. വൈറ്റ് ഈസ് എ കോമൺ കളർ. എനിവേ, യു ഗോ ആൻഡ് ഹാവ് എ ലുക്ക്. ഫൈനൽ ചോയ്സ് വിൽ ബി യുവേഴ്സ്. ഓക്കെ. രാജീവ് സർ, കം പ്ലീസ്, ടേക്ക് കെയർ. പ്ലീസ് കം. യാ, വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഷുവർ, ഇരിക്കേ. സീമ അങ്ങനെ പലതും പറയും കേട്ടോ, നീ റെഡ് ഡെലിവറി ചെയ്താൽ മതി. ഇതാണ് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. ഭാര്യമാർക്ക് വിവരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് മേധാവികളാവണം. പിന്നെ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് കാറ് കിട്ടണം. നടക്കില്ല മോനെ. നടക്കണം മോനെ. ഈ കാർ എടുത്തു കൊടുക്കുന്നത് തന്നെ ഫ്രൈഡേ പാർട്ടിക്ക് ഞാൻ ലേറ്റ് ആവാതിരിക്കാണ്. ഓക്കെ, വി വിൽ ട്രൈ. ഏതൊരു വിദ്യാസുരം വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്? ആലപ്പുഴയ്ക്ക് പോകുമ്പോ ബസ് വെച്ച് പരിചയപ്പെട്ടതാ. ബസ്സില്? നിന്റെ കാറിന് എന്ത് പറ്റി? സിറ്റി ഡ്രൈവിന് മാത്രമേ ഞാൻ കാർ എടുക്കൂ. 25 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ നല്ല ഉഗ്രൻ ലക്ഷറി ബസ് ഇല്ലേ, ഡ്രൈവിങ്ങിന്റെ ടെൻഷൻ ഇല്ല. പിന്നെ ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് ട്രാവലിംഗ് ടൈം നമുക്ക് വളരെ യൂസ്ഫുൾ ആയി ഉപയോഗിക്കാനും പറ്റും. ആലപ്പുഴയിൽ എന്തായിരുന്നു പരിപാടി? ഫൈൻ ആർട്സ് ഹാളിൽ അച്ഛൻ്റെ ഒരു കഥകളി ഉണ്ടായിരുന്നു. വിശ്വന്റെ അച്ഛൻ കഥകളി ആർട്ടിസ്റ്റ് ആണോ? ആ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അഭ്യസിച്ചാ. പെൻഷൻ പറ്റിയപ്പോ എല്ലാം ഒന്ന് പൊടി തൊട്ടിയെടുത്തു. നമ്മുടെ ക്ലബിലെ ഫ്രൈഡേ പാർട്ടിക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചാലോ? നിന്റെ ആ ഫോൾസ് പാർട്ടിയിലൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞോ അല്ലേ? സ്വന്തം അച്ഛന്റെ താടിയെ പിടിച്ചുള്ള തമാശ എനിക്ക് അത്ര വശമില്ല. നിന്റെ അച്ഛൻ റിട്ടയർഡ് ഡി ഐ ജി മാധവ മേനോൻ ചുമ്മാ വീട്ടിലിരിക്കല്ലേ, പോയി വിളിക്കേ. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റാഗിംഗ് ഒന്നും അല്ല ഞങ്ങളുടെ പാർട്ടി. ഓ, പിന്നെ എനിക്കറിഞ്ഞൂടെ. എടാ, എന്റെ അച്ഛൻ വന്ന അങ്ങേരുടെ കഥകളി വേഷത്തിൽ ആരെങ്കിലും കുറച്ച് ഉറുമ്പരെ കൊണ്ടുവിടും. അവസാനം ദേഹം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ട് ദാ ഇങ്ങനെയായിരിക്കും കഥകളി. മാർഗേ കിടക്കുന്ന മർക്കടനോട് ഇപ്രകാരം ചൊല്ലി, മർക്കട ആ നിന്റെ പാർട്ടിക്ക് പറ്റിയത് ദാ ഇയാള് തന്നെ.
സി ആർ കൃഷ്ണനുണ്ണി, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ. അത് സത്യകാമൻജിയുടെ തോന്നല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നത് ഫുട്ബോളാണ്, ക്രിക്കറ്റ് അല്ല. കോമൺവെൽത്ത് രാജ്യങ്ങളിലും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ക്രിക്കറ്റ്. നിന്നെ പോലുള്ള ഫുട്ബോൾ തുരപ്പന്മാരെങ്ങനെ പലതും പറഞ്ഞു നടക്കും. ഇപ്പൊ ഉഗാണ്ടക്കാർ വരെ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. സമ്മതിച്ചു. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ ക്രിക്കറ്റിൽ എത്ര കളിക്കാരുണ്ട്? 11, 11, 22. കറക്റ്റ്. ഞങ്ങളുടെ ഹോക്കിയിലും ഫുട്ബോളിലും 22 പേര് തന്നെ. പക്ഷെ അവർ ഏത് സമയവും ഗ്രൗണ്ടിൽ തന്നെ കാണും. നിങ്ങളുടെ ക്രിക്കറ്റിലോ 13 പേര് ഗ്രൗണ്ടിൽ, ബാക്കി 9 പേര് പവിലിയനിൽ പരദൂഷണവും പറഞ്ഞ് ചൊറിയും കൂത്തി ഇങ്ങനെ ഇരിക്കും. നിങ്ങളെ പോലുള്ള മടിയന്മാർക്ക് പറ്റിയ കളിയായി ക്രിക്കറ്റ്. മടിയൻ ഞാനല്ല, നീയാണടാ കഴുത. ഒരു കഴുത ഒരു കുതിരയെ കഴുതേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം ആ കുതിര കഴുത ആവുന്നില്ല. അങ്ങനെ വഴിക്ക് വാ. ഫോൺ വെക്കടാ കോരങ്ങ, തേങ്ങ, പുങ്ക വയ്ക്കില്ല. കടോൽക്കുംഭകരണ എന്നാ ഞാൻ വയ്ക്കാം. ഇഡിയറ്റ്, ഫൂൾ, സ്റ്റൂപ്പിഡ്. ഓക്കെ, സോറി, അല്പ സംസ്കാരമില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടി വന്നു. സാരല്ല ഉണ്ണി, ഡെയിലി ഇതിപ്പോ കേട്ട് കേട്ട് ശീലമായി. എന്നാലും മാലതി ഒരു കാര്യം ശ്രദ്ധിച്ചോ, സത്യകാമൻജി ഉപയോഗിച്ചതുപോലുള്ള മോശം വാക്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് പ്രയോഗിച്ചില്ല. കുറുപ്പ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നമ്മളെ തെറി വിളിച്ചാൽ തിരിച്ച് കടിച്ചാ പൊട്ടാത്ത പുരാണ കഥാപാത്രങ്ങളുടെ പേര് അങ്ങോട്ട് വിളിച്ചാൽ മതി, അവർ ചമ്മിക്കോളും. ക്രിക്കറ്റിനോട് ഇത്രയും വെറുപ്പുള്ള ഉണ്ണി, ടിവിയിലെ കളി വന്ന കാണാറുണ്ടല്ലോ. വെറുപ്പോ ആർക്ക്? എനിക്ക് എല്ലാ ഗെയിംസും ഇഷ്ടാ. ഇത് സത്യകാമൻജിയായിട്ടൊന്ന് ഉരസാൻ വേണ്ടിയല്ലേ. ഒരു രസം. എങ്ങനെയുണ്ട് വേണുഗോപാൽ ഇപ്പോ? ഉണ്ണിയുടെ സ്റ്റഡി ക്ലാസ് ശരിക്കും ഏറ്റമട്ട. വേണുവേട്ടൻ മദ്യപാനം കംപ്ലീറ്റ് നിർത്തി. ഇപ്പൊ കുട്ടികളോടും എന്നോടൊക്കെ എന്ത് സ്നേഹാന്നറിയോ. ഇതുപോലെ അങ്ങ് പോയാ മതിയായിരുന്നു. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലെങ്കിലും വേണു ആളൊരു ശുദ്ധനാ. ഹലോ, ഞാൻ ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസിന്റെ MD ആണ് സംസാരിക്കുന്നത്. കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ സി ആർ കൃഷ്ണനുണ്ണി പ്ലീസ്? സി ആർ കൃഷ്ണനുണ്ണി ഹിംസെൽഫ് ഈസ് സ്പീക്കിംഗ്. ഹായ് മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഐ ആം രാകേഷ് മേനോൻ ഹിയർ. പറഞ്ഞോളൂ സർ. എന്റെ ഒരു സുഹൃത്ത് താങ്കളെ പരിചയപ്പെട്ടിരുന്നു, ഒരു കെ പി വിശ്വനാഥ്. ഓ, തിരുവനന്തപുരം എറണാകുളം ലക്ഷറി ബസ്സിൽ രവി ട്രാവൽ. മിസ്റ്റർ കൃഷ്ണനുണ്ണി ഒരു അപാര സംഗീതജ്ഞനും ഗായകനും ഒക്കെ ആണെന്ന് വിശ്വനോട് പറഞ്ഞിരുന്നു. വളരെ ശരിയാ, പക്ഷെ എനിക്കതിന്റെ അഹങ്കാരമൊന്നുമില്ല. ഗുഡ്, എനിക്ക് താങ്കളെ ഒന്ന് പരിചയപ്പെട്ടക്കൊള്ളാവുന്നുണ്ട്. എങ്കിൽ ഒട്ടും താമസിപ്പിക്കരുത്. അതെന്താ? നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് കുറുപ്പ് സാർ എപ്പോഴും പറയാറുണ്ട്. എങ്കിൽ ഈ വെള്ളിയാഴ്ച വൈകിട്ട് എന്റെ വീട് വരെ ഒന്ന് വരാമോ? അല്പസമയം ഒരുമിച്ചിരുന്ന് നമുക്കൊരു ഡിന്നർ ഒക്കെ കഴിച്ചിട്ട് പിരിയാം. എന്താ, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാനോ? അല്ല, ഡിന്നർ വേറൊന്നുമല്ല, വെള്ളിയാഴ്ച എനിക്ക് വ്രതമുണ്ട്, അന്ന് നോൺ വെജ് കഴിക്കില്ല. നോ പ്രോബ്ലം, ഇവിടെ വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. ചോദിക്കുന്നോണ്ട് വേറൊന്നും തെറ്റിദ്ധരിക്കില്ലെങ്കിൽ. ഹേയ്, ചോദിച്ചോളൂ. പപ്പടം ഉണ്ടാവോ? പപ്പടോ? ഷുവർ. അപ്പൊ പിന്നെ അച്ചാറും ഉറപ്പായിട്ട് കാണും അല്ലേ. എന്തൊക്കെ വേണ്ടതെന്നൊരു മെനു ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അങ്ങനെ ഒരു മെനു ഒക്കെ വിളിച്ച് പറയുന്ന മോശമല്ലേ സർ. പിന്നെ ഊണിന് ശേഷം ഒരു ചെറിയ സ്വീറ്റ് ഉണ്ടായാൽ കൊള്ളാം. വല്ല ബോളിയോ ലഡുവോ ജിലേബിയോ അലുവയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ കുടിക്കാൻ കരിങ്ങാലി വെള്ളമല്ലേ സർ നല്ലത്? ആണോ? സാറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചുക്കുവെള്ളമായാലും മതി, തൊണ്ടയ്ക്ക് നല്ലതാ. വടയിലേ ഉണ്ടാവോ സർ? എന്നാ നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഓക്കെ. ഇപ്പൊ സാറയോടല്ല, എന്നെ കാണുമ്പോഴാണ് മൂപ്പർക്ക് ദേഷ്യം. ഇപ്പൊ പെയിന്റിംഗ് നിർത്തി, ഇതാ പട്ടിയെ കൊണ്ട് നടക്കും. അപ്പൊ ഇതോ, അയ്യോ, ഇതേതാ? ആ, ഇതിപ്പോ നായകൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ ആയിട്ട് മാറുമോ? എന്താ ഇപ്പൊ അല്ലേ? ഏ, ശരിയാ. അയാളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, കൃഷ്ണനുണ്ണി കഥയുടെ ബാക്കി കേട്ടില്ല. ആ, ഡിന്നറിന് മുഴുവൻ പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ചോദിക്ക, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന്. എന്നിട്ട് കുറെ ഐറ്റംസിന്റെ ലിസ്റ്റ് തന്നു. പപ്പടം, അച്ചാർ, പഴം, ലഡു, വാഴയില. നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ശരിയാ, ഒന്നും നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വരില്ല. എന്തായാലും ഇഷ്ടം നല്ലൊരു തുക ഫോൺ ബില്ലാക്കും. അത് അയാൾക്ക് തന്നെ അറിയാം, അതുകൊണ്ടാണ് അയാൾ മൊബൈൽ കൊണ്ട് കിടക്കാത്തത്. ഇൻകം ടാക്സിലല്ലേ ജോലി, എല്ലാവരും അങ്ങോട്ട് വിളിച്ചോളൂല്ലോ. നമുക്ക് എല്ലാരും വിളിച്ച് പറയാം, ഈ ആഴ്ചത്തെ പാർട്ടി മിസ് ചെയ്താൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. ഞാൻ രഘുവിനെ വിളിക്കട്ടെ. Oh, I'm coming, Rakesh.
എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കിടന്ന് വിളിച്ചു കൂന്നു. ഇത് വെറും സ്പ്രെയിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാ മതി, കൊച്ചു കുട്ടികളെ പോലെയാവും. ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവൂ. എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം തരാമോ? രാകേഷിന്റെ ഫോണിന് എന്ത് പറ്റി? ഞാൻ കൊറേ നേരം വിളിച്ചു. എന്റെ വീഴ്ചയുടെ വെള്ളത്തിൽ പോയി, നടുവും പോയി, ഫോണും പോയി, രണ്ടും ഒരുമിച്ചാണോ പോയത്? അതിന്റെ ഓർഡർ അറിഞ്ഞിട്ട് എന്തിനാ ഈ പെയിൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. നമുക്കിപ്പോ തന്നെ ഡോക്ടറെ പോയി കാണാം. വേണ്ട സീമ, നാളെ രാവിലെ പോവാം. ഇന്നത്തെ പാർട്ടി മിസ് ചെയ്യാൻ പറ്റില്ല, സീമയ്ക്ക് അറിയാലോ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് രാകേഷ്, ഇതത്ര സില്ലി ആയിട്ട് എടുക്കരുത്. അപ്പുറത്ത് തോമസ് സാറിന്റെ കാര്യം അറിയാലോ, പാവം. ആറു മാസം ബെഡിൽ കിടക്കേണ്ടി വന്നത്. എനിക്ക് അങ്ങേരുടെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇതൊരു മണിക്കൂറിനാണ് ശരിയാവും, എനിക്ക് ഉറപ്പാ. രാകേഷിനോട് ഞാൻ സംസാരിച്ചാ ശരിയാവില്ല. എന്നാ സംസാരിക്കണ്ട, തീർന്നില്ലേ? പരിക്ക് കാരണം ഇന്ന് ടെണ്ടുൽക്കർ കളിക്കുന്നില്ലെന്ന് കേട്ടു. അവസാനം ഇന്ത്യ തോറ്റാ ഞാൻ പാടും. കണ്ണീർ കായലിലേ തോ കടലാസിന്റെ തോണി, ആ പാട്ട് നിന്റെ അമ്മായി അപ്പന്റെ 16 അടി അന്തരത്തിന് പാടിയാ മതി. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, സത്യാമൻജിയുടെ അമ്മായി അച്ഛൻ മരിച്ചത് ജി ബോൾ ചെയ്തപ്പോ ബോള് കയ്യിൽ നിന്ന് സ്ലിപ്പായി മൂപ്പിലാന്റെ തലയിൽ കൊണ്ടിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? പോടാ, ഞാൻ സിക്സർ അടിച്ചതിന്റെ സന്തോഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന അമ്മായി ഇപ്പം തട്ടിപ്പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബോള് ജിയുടെ ബാറ്റിൽ കൊണ്ടതിന്റെ ഷോക്കിലാവും. വെക്കടാ കിഴങ്ങാ ഫോൺ. വയ്ക്കുന്നു. പഞ്ചപാണ്ഡവ കോതണ്ട പാണി ദക്ഷപ്രജാപതി. മലതി, ഇന്നാണ് രാകേഷ് സാറുമായിട്ടുള്ള മീറ്റിംഗ്. വല്ലാത്തൊരു നെർവസ്നെസ്. ഇത് കൊള്ളാം, എല്ലാവർക്കും ഏത് കാര്യത്തിനും ധൈര്യം കൊടുക്കുന്ന ആളാ. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു ഡിന്നറിന് ഗസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്, അതുകൊണ്ടാ എല്ലാം ഭംഗിയാവും സാറേ. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല അല്ലേ? എനിക്കും അത്ര ഇഷ്ടമായില്ല. സിമ്പിൾ സ്റ്റൈലാ എപ്പോഴും നല്ലത്. ശരിയാ, ഒരു ഓൾ ദി ബെസ്റ്റ് പറയൂ. All the best. Unni sir, avadeyum oru kalakku kalakku. Thank you. Thank you very much. Ayye. Endayalum ayalodu ingottu varan parnadhu seriyayilla. Clubinte address kodutha porayirunno. Ivide vechoru preliminary test kuda nadathittu. Eh? Testo? Ah. Phone la samsaricha parijayalle ullu. ആളെ ഒന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയാൽ. റാഗിംഗ് ഒന്നുകൂടി കൊഴുപ്പിക്കാം അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്ല, സീമയ്ക്ക് ആളെ പരിചയപ്പെടണ്ടേ? അയ്യോ, ആ രക്തത്തിന്റെ പങ്ക് എനിക്ക് വേണ്ട. നല്ലൊരു സിംഗറാണ്. ഒരു പാട്ടുകാരിയുടെ ഭർത്താവ് തന്നെ വേറൊരു പാട്ടുകാരനെ ഇൻസൾട്ട് ചെയ്ത് വിടണം. സീമയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഡിന്നർ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കഴിയില്ല. വലിയ വലിയ ആൾക്കാരുടെ വലിയ വലിയ ഗെയിമുകൾ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസം. ആളെത്തിയോ? അരമണിക്കൂർ നേരത്തെയോ? അത് അയാളല്ല, പിന്നെ ഡോക്ടർ മോഹനചന്ദ്രൻ. ഡോക്ടർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഡോക്ടർ അങ്ങോട്ട് പോയി കണ്ടാലല്ലേ ക്ലബിലെ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങൂ. ഇങ്ങോട്ട് വന്ന് കാണാലോ. വരുന്നു ഡോക്ടർ. സീമ, യു ആർ ടു ഗുഡ്. Good evening, doctor. Very good evening. Varu. Thank you. Rakesh. Hi, doctor. Pain ullappo hi doctor nu parayan padilla. Hiyo doctor nu parayanam. രണ്ടാഴ്ചത്തേക്ക് ബെഡ് റെസ്റ്റ് ഒന്നും ആജ്ഞാപിച്ചേക്കരുത്. എന്തെങ്കിലും പെട്ടെന്ന് മാറാനുള്ള ഒരു മരുന്ന്. എന്നാ പിന്നെ എന്താ മരുന്ന് എന്ന് കൂടി പറഞ്ഞു തന്നാ പണി എളുപ്പമായിരുന്നു. എന്തെങ്കിലും ബിസിനസ് ടൂർ ഉണ്ടോ? അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എൻഗേജ്മെന്റ് ഉണ്ട്. ഫ്രൈഡേ ഡിന്നർ പാർട്ടി. ഓ, അപ്പാവികളെ വിളിച്ച് വട്ടാക്കി വിടുന്ന നിങ്ങളുടെ ഫുഡ്സ് പാർട്ടി. എക്സാക്ട്ലി, ഡോക്ടർ വളരെ പ്രിസൈസ് ആയി ഡിഫൈൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സീമ പ്ലീസ്, ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് നമ്മൾ ഒരുപാട് ഉടക്കി കഴിഞ്ഞു, ഇനി വേണ്ട. കണ്ടോ ഡോക്ടർ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക. എന്ത്, ഒരു ഉത്തരം മുട്ടിയിട്ടില്ല. സീമ പറയുന്നത് പോലെ ഇത് അത്രയ്ക്ക് ഒരു ക്രൂവൽ ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ. ആ, ഇത് ആസ്വദിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കലാബോധം വേണം. മനുഷ്യത്തില്ലാത്ത ഏത് പ്രവൃത്തിക്കും കലയുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. ഉടക്കി പോയതാ ഡോക്ടർ. ആള് ഭയങ്കരനാട്ടോ, വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയാതെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടങ്ങ് മുങ്ങി. അതെന്റെ ജോലി അതല്ല.
അവസാനം മധ്യസ്ഥ പ്രതിയാവും. ഞാൻ എന്റെ ജോലി നോക്കാം, ഇയാൾ കിടക്ക്. മരുന്ന് കിടക്കണോ കമന്ന് കിടക്കണോ? കമന്നിട്ട് മരുന്ന് കിടക്ക്. അവിടെ നല്ല പെയിന. ഈ ക്ലബ് ആക്ടിവിറ്റീസ് എല്ലാം ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങളാണെന്നാണ് സീമ പറയുന്നത്. ഞാനൊരു ബർഗറോ പിസയോ കഴിക്കുമ്പോൾ പറയും ഈ നാട്ടിൽ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട്. ഞാനൊരു ബർഗർ വേണ്ടെന്ന് വെച്ചാൽ ഈ നാട്ടിലെ പട്ടിണി മാറും ഡോക്ടർ. സാധ്യത കുറവാണ്. സീമയുടെ ഇങ്ങനത്തെ കോംപ്ലക്സ് ഒക്കെ മാറ്റാനുള്ള മരുന്ന് വല്ലതും ഡോക്ടറുടെ കയ്യിലുണ്ട്? ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല, ഓർത്തോപീഡിയസ്റ്റാണ്. അപ്പൊ ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ഡോക്ടർ തന്നെ സമ്മതിച്ചു. അത് മതി. കേട്ടാലെന്താ, സത്യമല്ലേ പറഞ്ഞത്? ഒരു പഴഞ്ചൻ ഐഡിയോളജിക്കാരിയാണ് ഡോക്ടർ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. നേരെ ഓപ്പോസിറ്റാ നമ്മുടെ കേസ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ആഹാരമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിയുമ്പോഴാണ് ഭാര്യ ക്ലബിൽ നിന്ന് വരുന്നത്. ഫുഡ് കഴിച്ചോ ഡാളി, ഗുഡ് നൈറ്റ്. ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ ഇറങ്ങാ. എവിടെ പോകുന്നു? ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ഓഹോ, ക്ലബിൽ പോണ്ടേ? ബഷീർ ഡ്രോപ്പ് ചെയ്യും, ഞാൻ എന്റെ കാറിൽ പോയിക്കോളാം. ബൈ ഡോക്ടർ. എനിക്ക് എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടർ. പെണ്ണെന്ന് പറയുന്ന വർഗത്തിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ